ഫൈവ് സ്റ്റാർ ബാറുകൾക്ക് അനുമതി നൽകാനുള്ള അവകാശം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തു കളയാനുള്ള സർക്കാർ തീരുമാനത്തിനു പിന്നിൽ കള്ളക്കളി പൊളിയുന്നു. എക്സൈസ് മന്ത്രിയുടെ മണ്ഡലത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിന് എറണാകുളത്തെ മരട് നഗരസഭ ബാർ അനുമതി നിഷേധിച്ചതോടെയാണ് ഇത്. ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ അപേക്ഷ ലൈസൻസിനായി ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുമാണ്. നിയമഭേദഗതിയിലേക്കുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് ഭരിക്കുന്ന മരട് നഗരസഭയും രംഗത്തെത്തി. ഫൈവ് സ്റ്റാർ മുതലുള്ള ഹോട്ടലുകൾക്ക് മാത്രമായി ബാർ ലൈസൻസ് നിജപ്പെടുത്തിയതോടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. ബാർ തുറക്കണമെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി വേണമെന്നായിരുന്നു നിയമം. എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ മണ്ഡലത്തിൽപ്പെട്ട മരടിലെ ക്രൗൺ പ്ലാസ ഹോട്ടൽ ബാർ ലൈസൻസിനായി ഓട്ടം തുടങ്ങിയിട്ട് കാലം കുറയായി. ഫൈവ് സ്റ്റാർ ഡീലക്സ് വിഭാഗത്തിൽപ്പെട്ട ഹോട്ടലിന് കോൺഗ്രസ് ഭരിക്കുന്ന മരട് നഗരസഭ നാളിതുവരെ ബാർ തുറക്കാൻ അനുമതി നൽകിയില്ല. സർക്കാരുമായി ഏറെ അടുപ്പമുള്ള കെ ജി എ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ പല വഴിക്ക് നീക്കം നടത്തിയിരുന്നു. തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് മരട് നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു. നിലവിലുള്ള അവസ്ഥ തുടരുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമ്മളിപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ജനപ്രതിനിധികൾക്കാകുമ്പോൾ അത് തുടരുന്നത് നല്ലതാണ്. ഫൈവ് സ്റ്റാർ ബാറിനായി ക്രൗൺ പ്ലാസ ഹോട്ടലിന്റെ അപേക്ഷ മാത്രമാണ് ഇപ്പോൾ സർക്കാരിന്റെ മുന്നിലുള്ളത്. കുമ്പളത്തെ മറ്റൊരു ത്രീ സ്റ്റാർ ബാർ ലൈസൻസ് അടുത്തിടെ ഫൈവ് സ്റ്റാർ ആക്കിയിരുന്നു. ഇതടക്കം 21 പഞ്ചനക്ഷത്ര ബാറുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കെ പി സി സി വക്താവും മുൻ എക്സൈസ് മന്ത്രിയുമായ പന്തളം സുധാകരൻ, കെ സി ബി സി മധ്യനിരോധന സമിതിയുടെ കൺവീനർ ഫാദർ ടി ജെ ആന്റണി, ബാർ ഉടമകളുടെ പ്രതിനിധി അസോസിയേഷൻ പ്രതിനിധി ഡേവിസ് പാപ്പാടനൊപ്പം ടി എൻ പ്രതാപൻ എം എൽ എ, ആനത്തലവട്ടം ആനന്ദൻ സി എ ടി യു സംസ്ഥാന പ്രസിഡന്റ്, സി പി എം സെക്രട്ടേറിയറ്റ് അംഗം എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ പന്തളം സുധാകരൻ, ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ കെ പി സി സി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്ന പുതിയ ലൈസൻസ് നൽകരുതെന്നുള്ളതാണ്. ഇപ്പോൾ പെൻഡിംഗ് ഉള്ള അപേക്ഷകളിൽ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ എതിർപ്പാണ് നിലനിൽക്കുന്നത് എന്ന സാഹചര്യം കൂടി വായിക്കുമ്പോൾ കെ പി സി സിയുടെ നയം മറികടക്കാനുള്ള എക്സൈസ് വകുപ്പിൻ്റെ കുറുക്കുവഴിയാണോ ഇത്? കുറുക്കുവഴി ഇതിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 2014 നടന്ന ഒരു ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് കെ പി സി പ്രസിഡൻ്റ് ഒരു ലെറ്റർ നൽകി. അതായത് 20/2014 ആ ലെറ്ററിൽ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് നൽകിയ ലെറ്ററാണ്. അതിൽ പറയുന്നത് ഈ ഗുരുതരമായ മദ്യവിപത്തിനെതിരെ ശക്തമായ ഒരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ മദ്യശാലകൾ, അബ്കാരി സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിന് ഉള്ള മുൻകൂർ അനുമതി നൽകരുത്, അങ്ങനെ ഒരു നിലപാടെടുക്കണം എന്നുള്ളൊരു കത്ത് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് ശ്രീ വി എൻ സുധീരൻ നൽകി. ആ കത്തിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, യു ഡി എഫിൻ്റെ തന്നെ തീരുമാനം, അതിനുശേഷം ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവിൽ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇനി മുതൽ, അതായത് ഈ കഴിഞ്ഞ അക്വാരി ഇയർ മുതൽ ഫൈവ് സ്റ്റാർ ബാറുകൾ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞു. ഇവിടെ നേരത്തെ ഒരു റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 22 ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണ് പ്രവർത്തിക്കുന്നത്. ആ 22 ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നതിനല്ലാതെ മറ്റൊന്നിനും പുതിയതായി അനുമതി നൽകുകയില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി പറയുകയും അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രസക്തമായ കാര്യം, ക്രൗൺ പ്ലാസ എന്ന ഹോട്ടലിൻ്റെ അപേക്ഷ ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അതിൽ പ്രധാനപ്പെട്ട തടസ്സം അത് ഉൾക്കൊള്ളുന്ന മരട് നഗരസഭ, അത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. താങ്കൾ പറഞ്ഞതുപോലെ 2014 ഫെബ്രുവരിയിൽ കെ പി സി സി അധ്യക്ഷൻ തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ഭരണമാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ നിലപാട് തിരുത്തിയെങ്കിൽ മാത്രമേ മറിച്ചൊരു തീരുമാനം ആ മുനിസിപ്പാലിറ്റിക്ക് എടുക്കാൻ കഴിയൂ. മുനിസിപ്പാലിറ്റിയുടെ ആ തീരുമാനം നിലനിൽക്കുന്നിടത്തോളം കാലം ഫൈവ് സ്റ്റാർ ലൈസൻസിനുള്ള അപേക്ഷയിൽ അനുകൂലമായ തീരുമാനം ആ ഹോട്ടലുടമയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ അധികാരം തിരിച്ചെടുക്കുകയാണെങ്കിൽ നിയമപരമായി അവർക്ക് വേണമെങ്കിൽ ലൈസൻസ് നൽകാനുള്ള വഴി തെളിയും. ഇവിടെ നമ്മൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യം 25/11/2012 യഥാർത്ഥത്തിൽ അന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വ്യക്തമായി പറയുന്നത് അബ്കാരി സ്ഥാപനങ്ങൾ, മദ്യശാലകൾ തുറക്കുന്നതിനുള്ള മുൻകൂർ അനുമതി നൽകാനുള്ള അവകാശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ച് നൽകിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത് യു ഡി എഫ് ഗവൺമെൻറ്റാണ്. ഇത് എൽ ഡി എഫ് ഗവൺമെൻറ് ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അഴിമതി നടക്കുന്നു എന്നതിൻ്റെ പേരിൽ എൽ ഡി എഫ് ഗവൺമെൻറ് പിൻവലിച്ച ഉത്തരവാണ് യു ഡി എഫ് ഗവൺമെൻറ്. തീർച്ചയായും 94 സർക്കാരിൻ്റെ കാലത്ത് പിൻവലിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്ത് സാഹചര്യമാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു തിരുത്തലിന് വേണ്ടി നിലനിൽക്കുന്നത്?
അല്ല, അങ്ങനെ ഒരു തിരുത്തലിന് വേണ്ടി എന്തെങ്കിലും സാഹചര്യം ഉള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ പിന്നെ ഒരു പക്ഷേ ഈ കെ ജി ഗ്രൂപ്പിൻ്റെ മാത്രമല്ല, ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിനും ബാർ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് അനുമതി അപേക്ഷ നൽകാം. കാരണം ഗവൺമെൻറ് പോളിസി ഫൈവ് സ്റ്റാർ ബാറുകൾക്ക് കൊടുക്കാമെന്നുള്ളതാണല്ലോ. അതിൽ മാറ്റം വരുത്തിടത്തോളം കാലം അപേക്ഷകരുണ്ടാകും, പക്ഷേ അതിൽ പേര് തീരുമാനിക്കേണ്ട ഗവൺമെൻറ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കെ പി സി പ്രസിഡന്റ് നൽകിയ കത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം അതിന് എതിരായിട്ടൊരു തീരുമാനം ഇതുവരെ ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഒരു പക്ഷേ ഇനി വിവിധ തരങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ തിരിച്ചു വരാം. ഫാദർ ടി ജെ ആന്റണി, ഇവിടെ നേരത്തെ പന്തള സുധാകരൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എക്സൈസ് മന്ത്രിയായിരിക്കെ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു. 96 നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഇതിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഇത് അസാധുവാക്കി. 2001 ആന്റണി സർക്കാർ അധികാരത്തിൽ വന്ന് UDF മന്ത്രിസഭ 5 ഭരിച്ചെങ്കിലും ഇത് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭ കെ ബാബു എക്സൈസ് മന്ത്രിയായ ഈ മന്ത്രിസഭ തന്നെയാണ് 2012 ഇത് വീണ്ടും നിയമപ്രാബല്യം നൽകിയിരിക്കുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു പശ്ചാത്തലം, UDFൽ തന്നെ മദ്യവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ ആവർത്തിച്ച്, താങ്കളടക്കമുള്ള മദ്യനിരോധന പ്രവർത്തകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നിയമപ്രാബല്യം തിരികെ നൽകിയിരിക്കുന്നത്. അത് തിരിച്ചെടുക്കേണ്ട എന്ത് സാഹചര്യമാണ് ഇപ്പോഴുള്ളത്? മദ്യനയത്തിൽ ഉണ്ടായിരിക്കുന്ന പുതിയ മാറ്റം ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിന് കാരണമാണെന്നുള്ള വാദം അംഗീകരിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരള സർക്കാർ അതിൻ്റെ ഒരു നല്ല മദ്യനയം രൂപപ്പെടുത്തുകയും ഇത്രയധികം കയ്യടിയും ജനസമ്മതിയും നേടി നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു തലതിരിഞ്ഞ മണ്ടൻ പരിഷ്കാരത്തിലേക്ക് സർക്കാർ പോകുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇത്തരത്തിൽ ഒരു നിയമ ഭേദഗതിക്കുള്ള സാഹചര്യം ഇപ്പോൾ എന്താണ് ഉള്ളത്? അവിടെയാണ് എൻ്റെ പ്രധാനമായ ഒരു ചോദ്യം. ഈ കേരളത്തിൽ സർക്കാർ രൂപപ്പെടുത്തുന്ന മദ്യനയം ആർക്കു വേണ്ടിയാണ്? സാധാരണക്കാരന് വേണ്ടിയാണോ അതോ മദ്യ ലോബിക്ക് വേണ്ടിയാണോ? ഏതെങ്കിലുമൊക്കെ സർക്കാരിൻ്റെ നിയമപ്രകാരം ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് പെർമിഷൻ കൊടുക്കാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു. സർക്കാർ മുൻപിൽ വെച്ചിരിക്കുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിന് അവകാശമുള്ളൂ. ആ റിക്വയർമെൻറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയാണ്. അപ്പോൾ ഏതെങ്കിലും ബാറുകൾക്ക് അത് ലഭിക്കുന്നില്ല എങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് ആ അനുമതിയുടെ ഐറ്റം തന്നെ എടുത്തു കളയുന്നത് അത് മണ്ടത്തരമാണ്. മറിച്ചൊരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ? ഫൈവ് സ്റ്റാർ മാത്രമായി ലൈസൻസ് പരിമിതപ്പെടുത്തിയ സർക്കാർ നയം വന്നതോടുകൂടി എക്സൈസ് വകുപ്പിന്റെ വാദം ആവർത്തിക്കുകയാണെങ്കിൽ ഫൈവ് സ്റ്റാർ ലൈസൻസ് നൽകുന്നത് ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ മെറിട്ടിൽ മാത്രം ഒതുങ്ങി നിന്നെടുക്കേണ്ട തീരുമാനമല്ല. അതിൽ ടൂറിസം പരിഗണിക്കണം, അതിൽ കുറച്ചുകൂടി വാണിജ്യ വ്യാവസായിക മേഖലയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ചുരുക്കത്തിൽ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉടമയെ തെക്കോട്ടും വടക്കോട്ടും നടത്തിക്കുന്നതിൽ സർക്കാരിനുള്ള ആശങ്ക കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ടോ? ഫൈവ് സ്റ്റാർ ഉടമയെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നതിൻ്റെ ഒരു പ്രായോഗികതയിലേക്കല്ല ഞാൻ പോകുന്നത്. ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക, കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ നിയമം അനുസരിച്ച് ഒരു ഹോട്ടലിന് ഫൈവ് സ്റ്റാർ ലൈസൻസ് ലഭിക്കണമെങ്കിൽ ബാറ് നിർബന്ധമല്ല എന്നുള്ളതാണ് എക്സൈസ് വകുപ്പ് ഇപ്പോൾ പറയാത്തത്. അപ്പോൾ ഒരു ഫൈവ് സ്റ്റാർ ലൈസൻസ് ലഭിക്കണമെങ്കിൽ ബാറ് നിർബന്ധമല്ല എന്നുള്ള നിയമം നിലനിൽക്കെ അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഒത്തുകളികൾ എന്നാണ് എനിക്ക് സംശയമുള്ളത്. കാരണം UDF സർക്കാരിൻ്റെ 2011 ഒരു പ്രകടന പത്രിക വാഗ്ദാനമായിരുന്നു റദ്ദാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മരവിപ്പിച്ചിരിക്കുന്ന 232-442 രൂപ പുനഃസ്ഥാപിക്കുന്നുള്ളത്. അത് 2012 നവംബർ മാസം 25 പുനഃസ്ഥാപിച്ചു. അതേ സർക്കാർ തന്നെ അടിയന്തരമായി അതിനെ റദ്ദാക്കുന്നെങ്കിൽ അതിനുള്ള സാഹചര്യം എന്താണ്? ആർക്കു വേണ്ടി? അതാണ് ഞാൻ ചോദിച്ചത്, ഇത് ആർക്കു വേണ്ടിയാണ് റദ്ദാക്കുന്നത്? ഇപ്പം നിലവിലുള്ള ഒരു നയം, ഇപ്പോൾ അഴിമതി ഉണ്ടെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം നടപടിയെടുക്കട്ടെ. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ഡേവിസ് പാപ്പാടൻ രണ്ട് വശങ്ങൾ ഇതിന് പറയുന്നുണ്ട്. ഒന്ന്, എക്സൈസ് വകുപ്പ് തന്നെ പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിൽ കൂടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അധികാരം കൈമാറിയതോടുകൂടി നിലവിലുള്ള ബാറുകൾ പുതിയ ബാറുകൾ തുടങ്ങുന്നതിനെതിരെയും പുതിയ ബാറുകൾ സ്വാധീനം ഉപയോഗിച്ച് നിലവിലുള്ള ബാറുകൾക്ക് മേൽ തുടങ്ങുന്നതിനുമൊക്കെ ആവശ്യാനുസരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ വിലക്കെടുത്ത് തീരുമാനങ്ങൾ ഉണ്ടാക്കി ഫൈവ് സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ തോത് വലുതായിരിക്കും, അങ്ങനെ ഒരു ആശങ്കയാണ് ഒരു ഭാഗത്ത് പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുകയാണെങ്കിൽ UDF പ്രഖ്യാപിത നയത്തിൽ നിന്ന്, മദ്യനയം മാത്രമല്ല
പ്രഖ്യാപിത നയത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. ഈ മേഖലയിലുള്ളവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രാഷ്ട്രീയ തീരുമാനം എന്നുള്ള വാദം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ? ഈ വാദം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം ഇപ്പോൾ 2011 UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതിനുശേഷം നമുക്കറിയാം, മുൻ ഗവൺമെൻറ്റുകളെ അപേക്ഷിച്ച് നിരവധി നടപടികൾ മദ്യത്തിൻ്റെ ലഭ്യതയും അതിൻ്റെ ഉപഭോഗവും കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 2012 നമുക്കറിയാം, ഈ ഇനി പുതിയതായി ബാർ ലൈസൻസുകൾ അല്ലെങ്കിൽ എന്ത് അങ്ങനത്തെ ലൈസൻസുകൾ അനുവദിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ NOC വേണമെന്ന് UDF ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത്. നമ്മുടെ മാറിയ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഗവൺമെൻറ് 2014-15 പോളിസി ഡിക്ലെയർ ചെയ്തപ്പോൾ ഇനി 5-സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ ലൈസൻസ് നൽകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് തീരുമാനിച്ച ആ ഒരു നയം, ആ നയത്തിന് തടസ്സമായി വരുന്ന കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. അതിൽ പിന്നെ ഒരു കുറുക്കു വഴിയുടെ പ്രശ്നമില്ലല്ലോ. ഡേവിസ് പാപ്പാടൻ, ഇവിടെ സർക്കാരിന്റെ നയം നടപ്പാക്കലല്ല പ്രശ്നം. ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന KPCC തന്നെയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ മദ്യശാല പോലും തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് പൊളിറ്റിക്കൽ ഡിസിഷൻ താഴേക്ക് സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഭാഗത്ത്. രണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിയമപരമായി നൽകിയിരിക്കുന്ന അധികാരം അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാരിന് അത് മോണിറ്റർ ചെയ്യാം, അതിനെതിരെ തിരുത്തൽ നടപടിയെടുക്കാം. പക്ഷേ ആ അധികാരം അപ്പാടെ ഇപ്പോഴത്തെ അവസരം ഉപയോഗിച്ച് തിരിച്ചെടുക്കുന്നതിൻ്റെ സാങ്കത്യമാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നവർ എതിർക്കുന്നത്. തീർച്ചയായിട്ടും ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റമല്ലേ KPCC പ്രസിഡന്റ് ചെയ്യുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഒരു നയം, ഗവൺമെൻറ്റിൻ്റെ ആ ഒരു നയം നടപ്പിലാക്കണമെങ്കിൽ ഇപ്പോൾ എന്താണ് ഇതിലിപ്പോൾ LDF ഗവൺമെൻറ് തന്നെ അത് പിൻവലിച്ചതിന് കാരണമായിട്ട് പറയുന്നത്? ഇന്ന് ബാർ ലൈസൻസിന് ഫീസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ഈ NOC കിട്ടുന്നതിന് വേണ്ടി ചിലവാകേണ്ട സാഹചര്യമാണുള്ളത്. അപ്പോൾ അതൊരു വലിയൊരു അഴിമതിക്ക് കാരണമാകുന്നു. പക്ഷേ 2012 ഈ അധികാരം തിരിച്ചു കൊടുത്ത് പുതിയ നയവും വിവാദവും ഉണ്ടാകുന്നവരെ കേരളത്തിലെ ഒരു ബാർ ഉടമ പോലും ഏതെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പണം വാങ്ങിയതിനെക്കുറിച്ച് രേഖാമൂലം പരാതി നൽകുകയോ കേസ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ താങ്കൾക്കത് വെളിപ്പെടുത്താം. ഇതെല്ലാം നമ്മുടെ പൊതുസമൂഹം ധാരാളം ചർച്ച ചെയ്തതാണ്, മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇന്നും ഇന്നത്തെ പത്രത്തിൽ പോലും ഇത് അഴിമതിക്ക് കാരണമായിരുന്നു എന്നുള്ളത് വിലയിരുത്തപ്പെട്ട് മാധ്യമങ്ങൾ. ശ്രീ പന്തള സുധാകരൻ, ഇവിടെ ബാർ ഹോട്ടൽ ഉടമകളുടെ സംഘടനയുടെ പ്രതിനിധി തന്നെ പറഞ്ഞത് സർക്കാർ ഭരണതലത്തിലെടുത്ത തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിന് തടസ്സമായി നിന്നിരുന്നത് KPCC അധ്യക്ഷൻ്റെ നയമാണ്. അതിനെ തിരുത്തിക്കൊണ്ടുള്ള ഭരണപരമായ ഉത്തരവായിരിക്കും എക്സൈസ് വകുപ്പിൻ്റെ ശുപാർശ അംഗീകരിച്ചാൽ ഉണ്ടാകാൻ പോവുക. അത് ശരിയല്ല. കാരണം KPCC പ്രസിഡന്റ് നയമല്ല, പാർട്ടിയുടെ നയമാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ KPCCയുടെ നയമാണ്. കോൺഗ്രസ് അധ്യക്ഷൻ CBS സുധീരൻ കത്തിലൂടെ തന്നെ, ഔദ്യോഗികമായ കത്തിലൂടെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ അറിയിച്ചത്. ഇവിടെ ഒരു കാര്യം ഉള്ളത്, ഈ തിരിച്ചെടുത്ത അധികാരം അല്ലെങ്കിൽ വീണ്ടും കൊടുക്കാൻ പോകുന്ന അധികാരം എന്നൊക്കെ പറയുന്നതിന് ഒരു കാര്യം, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനാണ് ഇതിൻ്റെ ഇത് സംബന്ധിച്ചുള്ള നിയമം നിയമസഭയിൽ അവതരിപ്പിക്കാനും അത് പാസ്സാക്കാനുമുള്ള ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ നേരെ മറിച്ച് ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലുള്ള അബ്കാരി പോളിസിയിലാണ് 5-സ്റ്റാറിന് മുകളിലുള്ള അല്ലെങ്കിൽ 5-സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ ലൈസൻസ് നൽകൂ എന്ന് പറഞ്ഞത്. മാത്രമല്ല, മുഖ്യമന്ത്രി മറ്റൊരു കാര്യം പറഞ്ഞ്, 10 വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, സത്യത്തിൽ റോഡൊക്കെ വിജനമാണ്, എല്ലാ ഒരു ഡ്രൈ ഡേ ആണ്. അപ്പോൾ ഒരുപാട് മദ്യ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് എക്സൈസ് മന്ത്രി പറഞ്ഞു, മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായും അത് നിയമസഭയെ സമീപിക്കേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണെന്ന് കാര്യം തീർച്ചയായും ഇക്കാര്യത്തിൽ ഭരണപരമായ തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ അതിനുള്ള നിർദ്ദേശം, ശുപാർശ എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്, എക്സൈസ് വകുപ്പ് ഇത്തരം ഒരു ശുപാർശ തയ്യാറാക്കുന്നതിന് ന്യായമായി പറയുന്ന കാര്യങ്ങൾ, വിനോദസഞ്ചാര മേഖലയുടെ ആവശ്യകത തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കയ്യിലാണ് ഈ അധികാരമെങ്കിൽ 5-സ്റ്റാറിന് വൻതോതിലുള്ള അഴിമതിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അധികാരങ്ങളൊക്കെ സർക്കാരിലേക്ക് വരികയാണ് ഉചിതമെന്നുള്ള നിലപാടിനോട് യോജിക്കാൻ കഴിയുമോ? അതിപ്പോൾ 5-സ്റ്റാർ വേണ്ട, ഒരു സിംഗിൾ ബാറിന് പോലും
അത് തുറക്കുന്നതിനുള്ള അനുമതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ വലിയ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതൊക്കെ കുറച്ചുകൊണ്ട് വരുവാൻ ഈ പുതിയ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം മരടിലെ ഹോട്ടലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ചർച്ച ചെയ്യാനിടയായത് എങ്കിൽ, തീർച്ചയായും അത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ്. ആ സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ടിൻ്റെ പേരിൽ, തീർച്ചയായും ടൂറിസത്തിൻ്റെ പേരിൽ അവർക്ക് ലൈസൻസ് കിട്ടാൻ അർഹതയുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാഥാർത്ഥ്യം അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനത്തെ ബോധ്യപ്പെടുത്തി അവരുടെ അംഗീകാരം വാങ്ങുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം നിയമപരമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒരു അധികാരം ഇതേപോലത്തെ സംഭവങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് നേരിട്ടല്ലെങ്കിലും കവർന്നെടുക്കുകയാണോ വേണ്ടത്? ശ്രീ സുരേഷ്, അതിലൊരു ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉള്ളത്, ഒരു കൺഫ്യൂഷൻ ഉള്ളത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അധികാരത്തിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാറുകൾ അനുവദിക്കുന്നതിനുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടോ എന്നത് എനിക്ക് സംശയമുണ്ട്. കാരണം അത് വ്യക്തമായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ പറഞ്ഞ ശരിയാണ്. പക്ഷേ ഈ നിയമ ഭേദഗതി തിരികെ അധികാരങ്ങൾ നൽകിയപ്പോൾ മദ്യശാലകൾ എന്ന ഒരു പൊതു പദപ്രയോഗമാണ് അതിലുള്ളതെന്നും അതേ റേഞ്ചിൽ തന്നെയുള്ള കള്ള് ഷാപ്പുകൾ പരസ്പരം മാറ്റുന്നതിലൊഴികെയുള്ള എല്ലാ മദ്യശാലകളുടെ കാര്യത്തിലും ഫൈവ് സ്റ്റാർ അടക്കം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അംഗീകാരം വേണമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഭേദഗതിക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ തിരിച്ചു വരാം. ഫാദർ ടി ജെ ആൻ്റണി, ഈ ഒരു വാദം പലരും ഉന്നയിക്കുന്നുണ്ട്, അതായത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ കാര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അധികാരം തിരികെ നൽകിയപ്പോൾ നിയമത്തിൽ വ്യക്തമായി നിർവഹിച്ച് നൽകിയോ എന്ന്, നൽകി എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരം ഒരു നീക്കം നടത്തേണ്ട സാഹചര്യം എന്താണ്? നിലവിലുള്ള പുതിയതായി മദ്യശാലകൾ തുടങ്ങണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുവാദം വേണമെന്നതായിരുന്നു 2012 തിരികെ ഇത് കൊടുക്കുമ്പോൾ സർക്കാർ വെച്ചിരുന്ന ഒരു നിബന്ധന. എന്നാൽ അതിപ്പോൾ പിൻവലിക്കപ്പെടാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ അതിന് ചില പറയുന്ന ന്യായങ്ങൾ, ഞാൻ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതിയ മദ്യശാല തുടങ്ങാനോ തുടങ്ങാതിരിക്കാനോ അനുമതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ അതിന് അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിന് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അതെങ്ങനെയാണ് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിതമായ നിലപാടിന് കടന്നുകയറ്റമെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? മറ്റേ തന്നെയുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഴിമതി ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അഴിമതിക്കുള്ള നിരോധന നിയമങ്ങളുണ്ട്, അത് നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കെടുകാര്യസ്ഥതയുടെ മുൻപിൽ നിന്നുകൊണ്ട് ജനോപകാരപ്രദമായ ഒരു നിയമത്തിന് വിടങ്ങിടുവാനുള്ള ഒരു നീക്കം അത് ഗൂഢതന്ത്രം തന്നെയാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോറിൻ ലിക്കർ റൂളിലെ ഏത് അമെൻമെൻറ്റ് നോക്കിയാലും ഉണ്ടായിട്ടുള്ള എല്ലാ അമെൻമെൻസും, ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിക്കോ, എല്ലാ അമെൻമെൻസും അബ്കാരി ലോബികളെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. യാതൊരു സംശയം അക്കാര്യത്തിയില്ല. അത്തരത്തിൽ അതുപോലെ തന്നെ അത്തരത്തിൽ സർക്കാർ വളരെ ഗൗരവമായി മദ്യനയം നടപ്പിലാക്കാൻ പോകുന്ന ഈ സമയത്ത് ജനങ്ങൾക്കുള്ള അധികാരം, പഞ്ചായത്തുക്കുള്ള അധികാരം തടഞ്ഞുവെക്കുന്നത്, അതിനുള്ള നീക്കം അതിൽ ഏറെ നിഗൂഢത ഉണ്ടെന്ന് തന്നെയാണ് സംശയം. ഫാദർ ടി ജെ ആന്റണി, അതിൻ്റെ മെറിറ്റിനെ കുറിച്ച് ആവർത്തിച്ച് ഇത്തരത്തിൽ പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സ്വാഭാവിക സംശയം, 96 നയനാർ സർക്കാർ ഇത് അസ്ഥിരപ്പെടുത്തി. 2001 എ കെ ആന്റണി ചാരായം നിരോധിച്ച എ കെ ആന്റണി മുഖ്യമന്ത്രിയായി 2004 വരെ അധികാരത്തിലിരുന്നപ്പോഴും എന്തുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഈ നിയമപരമായ അധികാരം തിരികെ നൽകിയില്ല? ഇതിന് അങ്ങനെ ഒരു മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് UDF കണ്ടിട്ടുള്ള എക്കാലത്തെയും ഏറ്റവും ശക്തനായ മധ്യവിരുദ്ധ പ്രവർത്തകനല്ല അതിൻ്റെ വക്താവെന്ന് പറയാവുന്ന എ കെ ആന്റണി മന്ത്രിസഭയ്ക്ക് പോലും അന്നൊരു തീരുമാനം, തുടർന്ന് ഉമ്മൻചാണ്ടിക്കും നൽകാൻ കഴിഞ്ഞില്ല. 2011 UDFന്റെ പ്രകടന പത്രികയിൽ എങ്ങനെ ഈ വിഷയം വന്നു എന്നൊരു ചരിത്രം പഠിക്കണം. അന്ന് KCBC മദ്യവിരുദ്ധ സമിതി അടക്കമുള്ള ഇതര മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും UDF നേതാക്കളെ നേരിട്ട് കണ്ടുകൊടുത്ത് റിക്വസ്റ്റിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു വാഗ്ദാനം UDF സർക്കാരിൻ്റെ നേതാക്കൾ ആ പ്രകടന പത്രികയിൽ വെച്ചത്. അപ്പോൾ ഒരുപക്ഷെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് ആരും അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. അത് മാത്രമാണോ ഫാദർ ടി ജെ ആന്റണി, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ഫലം UDFന് അനുകൂലമായ കാറ്റായി മാറിയതിന്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആ തീരുമാനം എളുപ്പത്തിൽ നടപ്പാക്കാൻ? അതേസമയം എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് അതായിരുന്നില്ല ചിത്രം. അത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈയൊരു തീരുമാനം
യു ഡി എഫ് സർക്കാർ എടുത്തത്. തീർച്ചയായും കേരളത്തിലെ മദ്യവിരുദ്ധ പ്രവർത്തനം നിരന്തരമായ സമരങ്ങളുടെയും നിരന്തരമായ പോരാട്ടങ്ങളുടെയും ഫലമായിരുന്നു. അത് ഒരു സർക്കാർ എടുത്ത അതേ തീരുമാനം തന്നെ യാതൊരു കാരണവുമില്ലാതെ അതേ സർക്കാർ ഇതാ അട്ടിമറിക്കപ്പെടാൻ പോകുന്നു. അവിടെയാണ് കാതലായ എൻ്റെ ചോദ്യവും പ്രശ്നവും. ഈ മദ്യനിരോധനം അല്ലെങ്കിൽ ഈ നിരോധനം ഈ നീക്കം ആർക്കു വേണ്ടിയാണ്, ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? ഉത്തരം കാലം തെളിയിക്കും ആർക്കു വേണ്ടിയാണെന്നുള്ളത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡേവിസ് പാപ്പാടൻ, ഒരു സംഭവമായി മാത്രമല്ല ഇതിനെ മദ്യവിരുദ്ധ പ്രവർത്തകർ കാണുന്നത്. കോടതിയിൽ തീരുമാനം കാത്തുകിടക്കുന്നത് കൊണ്ട് സംസ്ഥാനത്ത് ബാക്കി ബാറുകൾ സാങ്കേതികമായി പ്രവർത്തിക്കുന്നു എന്നാണെങ്കിലും ആ തീരുമാനം വൈകുന്നതിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീവ്രമായ ചിന്ത മദ്യവിരുദ്ധ പ്രവർത്തകരിലോ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ അഭിപ്രായ സമന്വയത്തെ പോലും ലഘൂകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ? രണ്ട്, ഫൈവ് സ്റ്റാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടി ഒരു നിയമ ഭേദഗതിയിലൂടെ നൽകി അധികാരം തിരിച്ചെടുക്കുമ്പോൾ നാളെ ഒരു കോടതി ഉത്തരവിലൂടെയോ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ നയത്തിലുണ്ടാകുന്ന മാറ്റം വീണ്ടും തിരികെ ഇത്തരമൊരു അധികാരം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ, അതിനുണ്ടാകാവുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ എവിടെയൊക്കെയോ നയത്തിൽ സർക്കാർ വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ചിലർക്കെങ്കിലും ഉണ്ട്. അല്ല, സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള ആത്മാർത്ഥതയിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാരിൻ്റെ ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഇതുപോലെ ധീരമായ തീരുമാനം സർക്കാരിന് എടുക്കാൻ സാധിക്കുമോ? അപ്പോൾ സർക്കാർ കഴിഞ്ഞ ഇത്രയും നമുക്കറിയാം ഈ എന്ത് പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇപ്പോൾ ഈ തീരുമാനം എടുക്കുന്നത്? കേരളത്തിലെ 730 ബാറുകളിൽ കേവലം 20 ബാറുകൾ മാത്രമേ ഫൈവ് സ്റ്റാർ ഉള്ളൂ. ആ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്കും അതുപോലെ ഇനി പുതിയതായി ഫൈവ് സ്റ്റാറായിട്ട് വരുന്നത്, അപ്പോൾ ക്രൗൺ പ്ലാസ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. 200-300 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എന്ത് മദ്യം വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണോ ക്രൗൺ പ്ലാസ ആ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? 300 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ടൂറിസം നയവുമായിട്ടെല്ലാം ബന്ധപ്പെടുത്തിയിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് ഇത് നൽകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. 25,000 കോടി രൂപ സംസ്ഥാനത്തിന് റവന്യൂ ഉണ്ടാക്കി തരുന്ന ടൂറിസം ഇതിനെ ഇതേ രീതിയിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക് ക് മനസ്സിലാവുന്നില്ല. ഫൈവ് സ്റ്റാർ പദവിക്ക് ബാർ ലൈസൻസ് നിർബന്ധമല്ല എന്നുള്ളതാണ് മറുവാദം. ഫൈവ് സ്റ്റാർ പദവിക്ക് ബാർ ലൈസൻസ് നിർബന്ധമാണ് അല്ല എന്നുള്ള അത് ശരിയല്ല. അതായത് ഇൻ്റർനാഷണൽ നോംസ് അനുസരിച്ച് 4-star above ഹോട്ടലുകളിൽ പെർമിറ്റ് റൂം ഉണ്ടായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതില്ലാത്ത, ഇപ്പം നമുക്കറിയാം പല സമുദായങ്ങളും മദ്യത്തിനോട് വിരോധമുള്ള, ഇപ്പം മുസ്ലിം സമുദായം തന്നെ, ഒരു മുസ്ലിമായിട്ടുള്ള ഒരു പ്രൊമോട്ടർക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ കെട്ടണമെങ്കിൽ മദ്യം എടുത്തിരിക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തേക്കാണ്, എടുക്കണോ വേണ്ടേ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പരിഗണിച്ചിട്ടുള്ളത്. അത് ഇന്നും നിയമമായിട്ടില്ല, വെറും പ്രസ് റിലീസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് ആ ഇൻവെസ്റ്റർക്ക് ഒരു ഓപ്ഷൻ മാത്രം നൽകിയിട്ടുള്ളൂ. ശരിക്കും ഇൻ്റർനാഷണൽ നോംസ് അനുസരിച്ച് അങ്ങനെ ഓപ്ഷൻ കൊടുത്തപ്പോൾ ടൂറിസം മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത് ഇത് 4-star hotel അല്ലെങ്കിൽ 5-star hotel വിത്തൗട്ട് ബാർ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അവരുടെ വെബ്സൈറ്റിലെല്ലാം പബ്ലിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത്? അപ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ് ഇൻ്റർനാഷണൽ നോംസ് അനുസരിച്ച് മാൻഡേറ്ററി ആണെങ്കിലും എൻ്റെ ഓപ്ഷൻ അനുസരിച്ച് എനിക്ക് എടുക്കാതിരിക്കാം. അതാണ് ഇപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഭേദഗതി. ക്രിക്കറ്റ് ടീം അംഗങ്ങൾ താമസിച്ചതുപോലെ ഇത്രമാത്രം വലിയ തോതിലുള്ള വിനോദസഞ്ചാര വികസന മേഖലയിൽ കൊച്ചി പോലുള്ള സ്ഥലത്തുള്ള ഒരു വലിയ വ്യവസായ സംരംഭത്തെ ഒരു സാധാരണ മദ്യശാലയായി തുലനം ചെയ്ത് ലൈസൻസ് വ്യവസ്ഥകളിൽ മുറുക്കി കഴുത്ത് ഞെരിച്ച് കൊല്ലരുതെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. അതോട് ചേർത്ത മറുപടി പറഞ്ഞ വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. വെറുതെ മദ്യക്കച്ചവടം നടത്താൻ വേണ്ടി മാത്രമല്ല അദ്ദേഹം അവിടെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തത്, അതാണ് സത്യവും. അതുതന്നെയല്ലേ നിങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം ഓർക്കുക, മരട് നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയം കേവലം ഒരു ബാറിൻ്റെ വിഷയത്തിൽ തുടങ്ങിയതല്ല. കാരണം ഈ ഒരു സ്ഥാപനം അവിടെ തുടങ്ങുന്ന ആദ്യകാലം മുതൽ തന്നെ നഗരസഭയുടെ നിയമപരമായ അംഗീകാരമോ പെർമിഷനോ ഇല്ലാതെ അത് കെട്ടിപ്പൊക്കിയ കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ നാം ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വെറുമൊരു കേവലം ബാർ വിഷയം മാത്രമല്ല, CRZ വയലേഷൻ അവിടെയുണ്ട്, ദൂരപരിധി ലംഘനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പിടി ലംഘനങ്ങളുടെ നടുക്കായി നിൽക്കുന്നത് അല്ലാതെ കേവലം ഒരു ബാറിൻ്റെ വിഷയം മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നഗരസഭ എന്തുകൊണ്ട് ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നുള്ളത് ഒരു ബാർ വിഷയം മാത്രമല്ല, മുൻകൂർ അനുമതി വാങ്ങാതെ ഒരുപാട് വയലേഷൻ നടത്തിയതിൻ്റെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു അതല്ല. KPCC കൊടുത്തിരിക്കുന്ന സർക്കുലറിൻ്റെ മെറിറ്റ് നമുക്കറിയാം. കാസർഗോഡ് അടക്കം കോൺഗ്രസിൻ്റെ അംഗങ്ങളായിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം. അത്
നാട്ടിൽ മദ്യനിരോധനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കരുത്, അല്ലെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കണമെന്നുള്ള ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ക്രൗൺ പ്ലാസ പോലെയുള്ള വൻകിട നിക്ഷേപമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് കൂടി അതേ രീതിയിൽ തന്നെ പ്രാദേശിക തലത്തിൽ ഒരു സാധാരണ മദ്യശാലയോട് കാണിക്കേണ്ട നിയന്ത്രണം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടോ ഇല്ലയോ? അത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ആ പ്രദേശത്തെ ജനപ്രതിനിധികളുമാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായല്ലോ. കോൺഗ്രസ് മാത്രമല്ലല്ലോ, നമുക്കറിയാം ഇടുക്കിയിലെ വെള്ളത്തുവൽ പ്രദേശത്ത് ബിവറേസിൻ്റെ ഔട്ട്ലെറ്റ് അടച്ചപ്പോൾ വീണ്ടും അത് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാന നേതാക്കൾക്കെതിരെ അവർ നടപടിയെടുത്തത്. അപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, ഇവിടെ ഞങ്ങൾ തന്നെ സമരം ചെയ്ത ഇത് സർക്കാരിൻ്റെ NOC പിൻവലിപ്പിക്കപ്പെട്ട മദ്യ സ്ഥാപനങ്ങളുണ്ടല്ലോ, 16 സ്ഥാപനങ്ങളുണ്ടല്ലോ. അതിൽ UDF മാത്രമല്ല, LDF ഭരിക്കുന്ന പ്രദേശങ്ങളുമുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, മദ്യത്തിനെതിരായി കേരളത്തുകൊണ്ട് പ്രാദേശികമായ നേതാക്കൾ ജനനന്മയ്ക്ക് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ നിലവിലുള്ള നിയമത്തെ വെള്ളം ചേർത്തുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള നീക്കത്തെ തീർച്ചയായും കേരളത്തിലെ KCBC മദ്യ സമിതി അടക്കമുള്ളവർ ഇതര സമാന ചിന്താഗതിയുള്ള പ്രവർത്തകരുമായി ചേർന്ന എല്ലാ ശക്തിയോടും കൂടി എതിർക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ താങ്കൾ പറയാതെ പറഞ്ഞു വെച്ചു ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നുള്ളത്. താങ്കൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയാണ്, ടൂറിസമാണെങ്കിൽ ഇനിയും KTDC ചെയർമാൻ പദവിയിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയുമാണ്. സർക്കാരിൻ്റെ നയം അത് നടപ്പാക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഒരു സർക്കുലർ തടസ്സമായി നിൽക്കുകയും ഭരണപരമായി അതിനെ തിരുത്താൻ വേണ്ടിയുള്ള ഒരു നിയമ ഭേദഗതിക്ക് എക്സൈസ് വകുപ്പ് തുടക്കം കുറിക്കുകയുമാണോ ഇപ്പോൾ ചുരുക്കത്തിൽ? അല്ല, KPCC ഒരു സർക്കുലർ ഒരിക്കലും ഒരു തടസ്സമല്ല. കാരണം KPCC ആണല്ലോ UDFിൻ്റെ നേതൃത്വം നൽകുന്ന മുഖ്യ കക്ഷി. അപ്പോൾ തീർച്ചയായും ആ മുഖ്യ കക്ഷിയുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് തന്നെയുള്ള ഒരു തീരുമാനമായിരിക്കും വരാൻ പോകുന്ന നാളുകളിലും എടുക്കാൻ പോകുന്നത്. എന്തായാലും ഈ മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രിയും KPCC അല്ല അത് എല്ലാ നേതാക്കൾക്കും ആവർത്തിച്ച് പറയാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ KPCC തന്നെ അംഗമായിട്ടുള്ള K. ബാബു എക്സൈസ് മന്ത്രിയായിരിക്കുന്നു, ഈ KPCCയിലെ തന്നെ അംഗമായ മരട് നഗരസഭയുടെ അധ്യക്ഷൻ അതിനെ എതിർക്കുന്നു. ഈ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഇത് പാർട്ടിയുടെ അംഗീകാരത്തോടെയാണോ അല്ലയോ, പാർട്ടി അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഭേദഗതി മൂവ് ചെയ്യുന്ന കാര്യം, ഇത് ഭരണതലത്തിൽ മാത്രം എടുക്കേണ്ട തീരുമാനമാണോ? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതുണ്ട്. തീർച്ചയായും ഇത് ഭരണതലത്തിൽ മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമല്ല, കാരണം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട്. കാരണം ഇത് തുടക്കം കുറിച്ചത് KPCC ആയതുകൊണ്ട് ഇത്തരം ഒരു തീരുമാനമെടുക്കുമ്പോൾ UDFൽ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഹോട്ടലിന് അപേക്ഷ കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ലക്ഷങ്ങളോ കോടികളോ മുടക്കി ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ലല്ലോ ബാർ കൊടുക്കാനുള്ള മാനദണ്ഡമായി എടുക്കേണ്ടത്. കേരളത്തിൽ ടൂറിസം മേഖലയിലുള്ളവർ വളരെ പരിഭ്രമത്തിലാണ്. പക്ഷേ ഇതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ ഗവൺമെൻറ് എപ്പോഴും ബാധ്യസ്ഥമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ടൂറിസവും വ്യവസായം മറ്റ് തരത്തിലുള്ള എല്ലാ വികാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് വേണം നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ. നിലവിലുള്ള നിയമം അനുസരിച്ച് തീർച്ചയായും ഗവൺമെൻറ്റിന് 5-സ്റ്റാർ ഹോട്ടലുകളിൽ ബാർ അനുവദിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെർമിഷൻ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതിന് മാറ്റം വരുത്താൻ തീർച്ചയായും എക്സൈസ് വകുപ്പ് അനുസൃതമായ നിയമം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ KPCCയുടെ കൂടി ഒരു ഒരു അഭിപ്രായം കണക്കിലെടുക്കും, അതിനുശേഷം ഗവൺമെൻറ് ഉചിതമായ തീരുമാനമെടുക്കും. എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വളരെ അഡമൻ്റായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. സമ്പൂർണ്ണ മദ്യനിരോധനം എന്നുള്ള നിലയിലേക്ക് തന്നെ കേരളത്തെ നയിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിലാണ് ഈ 5-സ്റ്റാർ പോലെയുള്ള വിഷയങ്ങൾ വരുന്നത്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള നാളെ അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായും നിയമ വിദഗ്ധന്മാരെ ആലോചിച്ച് തീരുമാനമെടുക്കും. അതെന്തായാലും പാർട്ടി പ്രസിഡൻറ്റിൻ്റെ തീരുമാനത്തിന് വിഘാതമുണ്ടാകുന്ന ഒന്നായിരിക്കില്ല. ആ അദ്ദേഹത്തിൻ്റെ വികാരം കൂടി അല്ലെങ്കിൽ പാർട്ടിയുടെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും. അതേസമയം ടൂറിസം മേഖലയ്ക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു തീരുമാനവുമായിരിക്കണം എടുക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ശ്രീ ഡേവിസ് പാപ്പാടൻ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഈ കാര്യത്തിൽ നേരത്തെ വിവേചനാധികാരമുണ്ടായിരുന്നപ്പോൾ അവർ ഈ കാര്യം ഉപയോഗിച്ചതിൽ വ്യാപക ക്രമക്കേട് നടന്നു, അല്ലെങ്കിൽ പരസ്യമായ വിലപേശലായിരുന്നു, ലേലം വിളിയായിരുന്നു എന്നൊക്കെ ആരോപണമുണ്ടായിരുന്നു. അബ്കാരി ഉടമകൾ തന്നെ നിലവിലുള്ള ബാറുകൾ പുതിയ ബാറുകൾക്കെതിരെയും അല്ലെങ്കിൽ പുതുതായി വരുന്ന ബാറുകൾ നിലവിലുള്ള ബാറുകളെ മറികടക്കുന്നതിനുമൊക്കെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചു എന്നുള്ള പരാതിയും വ്യാപകമായിരുന്നു ഒരു സമയത്ത്. താങ്കളുടെ അനുഭവത്തിൽ സർക്കാർ നേരിട്ട് തന്നെ
അന്തിമ തീരുമാനം എടുക്കുന്ന തലത്തിലാണോ എന്നുള്ളത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിയന്ത്രണമുള്ളതാണോ ഉചിതം? നമ്മളുടെ സർക്കാർ ഭരിക്കുന്ന, നമുക്കറിയാം യു ഡി എഫ് ഗവൺമെൻ്റ് ആണ് നിലവിലുള്ളത്, ഭരണം നടത്തുന്നത്. യു ഡി എഫ് ഗവൺമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന കക്ഷി കോൺഗ്രസ് ആയിരിക്കാം, പക്ഷേ കോൺഗ്രസ് മാത്രമല്ലല്ലോ. അപ്പോൾ യു ഡി എഫ് 5-8 പാർട്ടികൾ ചേർന്ന് യു ഡി എഫ് ഗവൺമെൻറ് ഭരിക്കുമ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് മാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ വിലക്കേർപ്പെടുത്തി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, യു ഡി എഫിൻ്റെ നയങ്ങൾ എങ്ങനെ നടപ്പിലാക്കും? അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ യു ഡി എഫിന്റെ ഭാഗം പ്രധാന കക്ഷിയോ എന്നുള്ള നിലയ്ക്ക്. ഡേവിസ് പാപ്പാടൻ കെ പി സി പ്രസിഡന്റ് മാത്രമല്ല നടപടി എടുത്തത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അവരുടെ പാർട്ടി അംഗങ്ങളായ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് ഇതേ വിഷയത്തിൽ. അല്ല, ഞാൻ പറഞ്ഞപ്പോ 2011 ഗവൺമെന്റ് നിലവിൽ വരുമ്പോൾ ഉള്ള സാഹചര്യമല്ലല്ലോ നിലവിലുള്ളത്. ഗവൺമെൻറ്, നമ്മുടെ യു ഡി എഫ് ഗവൺമെൻറ്, ഞാൻ ഇപ്പോഴും പറയുന്നു, മുൻ ഗവൺമെൻറ്റുകളെല്ലാം അപേക്ഷിച്ച് യു ഡി എഫ് ഗവൺമെൻറ് മദ്യത്തിൻ്റെ ഉപഭോഗവും അതിൻ്റെ ലഭ്യതയും എല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായിട്ടുള്ള നിരവധി തീരുമാനങ്ങൾ എടുത്തു. അതിനെല്ലാം കേരള സമൂഹം സ്വാഗതം ചെയ്തു. അപ്പോൾ ഇപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളും അതിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കേവലം 5-സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമായിട്ട് ബാർ ലൈസൻസ് പരിമിതപ്പെടുത്തി. ഡേവിസ് പാപ്പാളൻ, സർക്കാരിന്റെ മദ്യനയം മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ആ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നയത്തിന്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അതും ഒരു പുതിയ ലൈസൻസ് എതിർത്തുകൊണ്ടിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ അധികാരം സർക്കാർ കവർന്നെടുക്കുന്നതിനെ എങ്ങനെ കൂട്ടി വായിക്കാൻ കഴിയും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ വിഭാവന ചെയ്യുന്ന പോലെയാണോ നടക്കുന്നതെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഞാൻ ഉൾക്കൊള്ളുന്ന മുനിസിപ്പാലിറ്റി. അത് മറ്റൊരു പ്രശ്നമാണ്. താങ്കൾ പറഞ്ഞത് സർക്കാരിന്റെ നയം നടപ്പാക്കുന്നതിന് ഉചിതം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ അധികാരം സർക്കാർ ഏറ്റെടുക്കുന്നതാണ് എന്നുള്ളതാണ്, അതിൽ മാത്രമാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും. ഫാദർ ആന്റണി ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ? ഒരു കാര്യം കൂടി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഈ വിവേചനാധികാരം ഉണ്ടായിരുന്ന സമയത്ത് പ്രാദേശിക സമ്മർദ്ദം ചെറുതായിരുന്നില്ല. പലപ്പോഴും തീരുമാനങ്ങൾ തെറ്റായി പഞ്ചായത്ത് ഭരണസമിതികൾ എടുത്തപ്പോൾ പോലും പ്രാദേശിക സമ്മർദ്ദങ്ങൾ കൊണ്ട് പല മദ്യശാലകളും അവിടെ നിന്ന് മാറാനോ പൂട്ടാനോ ഒക്കെ കാരണമായിട്ടുണ്ടോ? ചില ഭരണസമിതികൾ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നാളെ ഇതിലൊരു എക്സിക്യൂട്ടീവ് ഉത്തരവോ അല്ലെങ്കിൽ കോടതി ഉത്തരവോ ഒക്കെ മാറി മറിഞ്ഞു വന്നാലും നിയമ ഭേദഗതിയിലൂടെ ലഭിക്കേണ്ട ഒരു അധികാരം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു അധികാരം ഇപ്പോൾ ഈ 5-സ്റ്റാർ എന്നുള്ള ഒരൊറ്റ വിവേചനത്തിൽ പറഞ്ഞുകൊണ്ട് തിരിച്ചെടുക്കുന്നത് എത്രമാത്രം ഉചിതമാകും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അധികാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ വ്യാപകമായി അഴിമതി നടക്കുന്നുവെന്ന് പരസ്യമായും രഹസ്യമായും ചാനലടക്കം പറഞ്ഞ മന്ത്രിയാണ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ട് എക്സൈസ് മന്ത്രി. എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇതേ നടപടി എടുത്തില്ല? മറ്റൊരു കാര്യമുള്ളത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഴിമതി നടത്തി എന്ന് പറയപ്പെടുന്ന രീതിയിൽ കൊടുത്ത ബാർ ലൈസൻസുകൾ, അതിനേക്കാളും കൂടുതൽ ബാർ ലൈസൻസുകൾ മദ്യപരിത പ്രവർത്തകർ സമരം നടത്തി പൂട്ടിച്ചിട്ടുണ്ട്. എറണാകുളത്ത് മാത്രം 15 ബാർ ലൈസൻസുകൾ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഒരൊറ്റ മദ്യശാലയ്ക്കെതിരെയുള്ള സമരമായിരുന്നു, പക്ഷേ അതോടുകൂടി പരിഗണനയിൽ വരാതിരുന്ന 14 അപേക്ഷകൾ തള്ളിപ്പോയി. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായ ജനപിന്തുണയോടെ ഒരുപാട് മുന്നേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ കാണാൻ കഴിയാത്ത എന്താണ്? ഫാദർ ആന്റണി, മറ്റൊരു വളരെ ഔചിത്യപൂർവ്വം മറ്റൊരു ചോദ്യം ഉയരുന്നില്ലേ? അതായത് സർക്കാർ ഒരു നയം കെ പി സി സി കൂടി അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നു, ഇനി മുതൽ 5-സ്റ്റാർ മാത്രം മതി. അത് സർക്കാർ മുന്നണി പാർട്ടി അംഗീകരിച്ച നയമാണ്. അതനുസരിച്ച് ഒരു പുതിയ 5-സ്റ്റാർ നൽകേണ്ടി വരുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു സർക്കുലർ വിലങ്ങുതടിയായി നിൽക്കുന്നു. സങ്കീർണമായ ഒരു പ്രശ്നമാണ്, എങ്ങനെ പരിഹരിക്കും? ഇതേ സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു നിയമമാണ്, നയമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. അതും കൊണ്ടുവന്ന ഇതേ സർക്കാർ തന്നെയാണല്ലോ. അപ്പോൾ ഇതേ സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമം തന്നെ പാലിക്കുമ്പോൾ അതെങ്ങനെയാണ് നിയമത്തിന് മേൽ കടന്നുകയറ്റമാകുന്നത്? ഇപ്പോൾ കൊടുക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കാം, ഞങ്ങൾ വേണ്ടെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കടന്നുകയറ്റമാകുന്നത്? അത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. സ്ഥാപനങ്ങൾ അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് നൽകണമെന്ന് പറയുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനിച്ചാൽ മതി, അത് മറികടന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ ആവശ്യമില്ല, ഭരണപരമായ തീരുമാനത്തിന്റെ ആവശ്യമില്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന മറുപടി എന്താണ്? മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട്, ഞങ്ങൾക്ക് യാതൊരു സംശയം ആ കാര്യത്തിയില്ല. കാരണം വൈറ്റിലയിലും പൂവാറും രണ്ട് മദ്യശാലകൾക്കെതിരെ സമരം ചെയ്ത് എൻ ഒ സി പിൻവലിച്ച് അതിൻ്റെ ഉത്തരവ് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടും എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുത്തില്ല? അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അധികാരം കൊടുത്തു എന്ന് പറയുമ്പോഴും
സംസ്ഥാന തലത്തിലുള്ള സംസ്ഥാന നേതൃത്വം തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതിന് രാഷ്ട്രീയ കളികൾ അന്നും ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തു എന്ന് പറയുമ്പോഴും ഉന്നത തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. അതുതന്നെയായിരുന്നു ഞങ്ങളുടെ അനുഭവവും. അതുകൊണ്ട് ജനങ്ങളറിയുന്ന വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഈ അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ മദ്യരൂപിക്ക് വേണ്ടിയല്ല, ജനനന്മയ്ക്ക് വേണ്ടിയാണ് സർക്കാരിൻ്റെ ആത്മാർത്ഥതയെന്ന് തെളിയിക്കുവാനുള്ള ഒരു അവസരം അത് സർക്കാർ പാഴാക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പന്തള സുധാകരൻ, എക്സൈസ് വകുപ്പ് തന്നെ വിശദീകരിക്കുന്നുണ്ട് രണ്ട് അടിയന്തര സാഹചര്യം. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ വിനോദസഞ്ചാര മേഖലയിൽ നടക്കമുള്ള സമ്മർദ്ദങ്ങളെ തുടർന്ന് കേവലം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ എതിർപ്പിൽ മാത്രം ഇത്തരം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വലിയ സംരംഭവും പൂട്ടിയിടാൻ കഴിയില്ല. രണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് 3-സ്റ്റാർ 2-സ്റ്റാർ മുതലുള്ള കാര്യങ്ങളിൽ തന്നെ ക്രമക്കേട് നടത്തിയെങ്കിൽ ഒരു 5-സ്റ്റാർ 200-250 കോടി രൂപയുടെ നിക്ഷേപം വരുന്ന ഒരു 5-സ്റ്റാർ കൈകാര്യം ചെയ്യാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുമ്പോഴുള്ള അപകടം, ഇത് രണ്ടുമാണ് പറയുന്ന ന്യായമെങ്കിൽ ഇതുമായി എക്സൈസ് വകുപ്പ് മുമ്പോട്ട് തന്നെ എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വാർത്ത ഇന്നലെ വന്നത് മുതൽ എക്സൈസ് വകുപ്പ് അത് നിഷേധിച്ചിട്ടില്ല. എക്സൈസ് വൃത്തങ്ങൾ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുമുണ്ട്. മുന്നണിയിലും പാർട്ടിയിലും ഏകാഭിപ്രായത്തോടുകൂടിയാണോ ഈ നീക്കം? അതല്ല, എക്സൈസ് വകുപ്പിന് മാത്രം തോന്നിയൊരു വെളിപാട് തദ്ദേശ ഭരണ വകുപ്പിലേക്ക് കൈമാറുകയാണോ? ഇവിടെ ആദ്യം ഞാനൊന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയപരമായ ഒരു തീരുമാനം ആണ് UDF 21/8/2014 UDF തീരുമാനം ഗവൺമെൻറ് ഉത്തരവായി 22-ാം തീയതി ഇറക്കിയത്. ഒറ്റ ദിവസം തീരുമാനിച്ചു, അടുത്ത ദിവസം ഗവൺമെൻറ് ഉത്തരവ് ഇറക്കുകയാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് അത് വെളിപ്പെടുത്തുന്നത്. ആ തീരുമാനത്തോടുകൂടി രാഷ്ട്രീയ തീരുമാനം സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗവൺമെൻറ്. പിന്നെയുള്ളത് ഭരണപരമായ തീരുമാനമാണ്. ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട ഫാദറും എല്ലാവരും നിലവിലുള്ള നിയമം അല്ലെ അവകാശം കവർന്നെടുക്കാൻ പോകുന്നു അത് ശരിയല്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 5-സ്റ്റാർ ഹോട്ടലുകൾക്ക് അനുമതി നൽകാനുള്ള അവകാശമുണ്ടോ എന്നത് ഒരു തർക്ക വിഷയമാണ്. അതിനെ വ്യക്തത നിയമത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ വ്യക്തത കൊണ്ടുവരേണ്ടത്, ഉത്തരവിറക്കേണ്ടത്, ഓർഡിനൻസ് ഇറക്കേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതവർ പരിശോധിക്കണം നിയമവിരുദ്ധന്മാരുമായിട്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മൂന്നാമത്തെ കാര്യം, തീർച്ചയായും ഒരു വ്യവസായം പ്രത്യേകിച്ച് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു നീക്കം ഇപ്പോൾ എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും മദ്യശാലകൾ സ്ഥാപിക്കുമ്പോൾ അനുമതി നൽകാനുള്ള അധികാരം പൂർണ്ണമായും കവർന്നെടുക്കുകയല്ല, 5-സ്റ്റാറിന് നൽകാനുള്ള അധികാരത്തിൽ ഇപ്പോഴുള്ള അവ്യക്തത നീക്കുകയും വേണ്ടി വന്നാൽ അതുമാത്രം ഒഴിവാക്കുകയും ആയിരിക്കുമോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതിൽ തീർച്ചയായും ഒരു ഇപ്പം നിലവിലിരിക്കുന്ന അവ്യക്തതയുണ്ട്. ആ അവ്യക്തത മാറ്റാൻ തീർച്ചയായും എക്സൈസ് വകുപ്പ് തന്നെ മുൻകൈ എടുത്തേ മതിയാകും. കാരണം ഒരു ജനറൽ ഇംപ്രഷൻ ഇപ്പം നിലനിൽക്കുന്നത് 5-സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം രാഷ്ട്രീയപരമായി എടുത്ത സാഹചര്യത്തിൽ അതിനെ ഓവർകം ചെയ്യാൻ ലോക്കൽ ബോഡീസിന് കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും അതിനെ സംബന്ധിച്ചൊരു ഒരു അത് തർക്ക വിഷയം തന്നെയാണ്. വരും ദിവസങ്ങളിൽ തീർച്ചയായും എക്സൈസ് വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നിയമ വകുപ്പ് മന്ത്രിയും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്.